ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊട്ടറ്റോയും നൂഡിൽസും കോമ്പിനേഷൻ വരുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് അരിഞ്ഞതിട്ടതാണ്. അതിൻ്റെ കൂടെ ഞാൻ ആയിട്ട് അരിഞ്ഞത് വിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ കുരുമുളക് പൊടിയും അര സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അര സ്പൂൺ ചാറ്റ് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളം കൂടി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ നൂഡിൽസ് ആണ്. ഇത് നമുക്കൊന്ന് ചെറുതായി ചതച്ചെടുക്കണം. ഈ പാക്കറ്റിനുള്ളിൽ വെച്ച് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മസാല നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ നൂഡിൽ മസാല നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മിക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റോൾസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ബാറ്ററിലേക്ക് ഒന്ന് മുക്കി കൊടുത്ത ശേഷം നമ്മുടെ നൂഡിൽസിലൊന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഫ്രൈ ചെയ്യാൻ. അപ്പം ഞാനിത് ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രഞ്ചി സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.